എവിടെ എത്തി സൂര്യേട്ടാ? ഓൺ ദ വേയാ. എന്നിട്ട് ബൈക്കിന്റെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. ബൈക്കിലല്ലേ വരുന്നത്? അയ്യോ ആണ്, കാറ്റിന്റെ ശബ്ദം കേൾക്കുന്നില്ലേ. കേട്ടോ? ഇപ്പൊ കേൾക്കാം. ഞങ്ങള് വെയിറ്റിംഗിലാ, വേഗം വാ. ദാ എത്തിക്കഴിഞ്ഞു. പിന്നെ ഇടയ്ക്ക് വിളിക്കാനൊന്നും നിക്കണ്ട, ഈ ആക്സിഡന്റ്. ശരി ശരി, ഓക്കേ. അവനെ മൊബൈലിൽ ഊതിയിട്ട് കാറ്റിന്റെ ശബ്ദം ഉണ്ടാക്കി. ഏതായാലും വെട്ടുകാട് പള്ളിയില് അവനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ മെഴുകുതിരി കൊളുത്തി പ്രാർത്ഥിക്കണോ എനിക്ക്? എല്ലാം അറിയാവുന്ന മാതാവ് അവനുള്ള ശിക്ഷ തീരുമാനിക്കട്ടെ. പ്രാർത്ഥിച്ച കൂട്ടത്തില് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടമ്മേ, രോഹിണേച്ചിയുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എല്ലാരും തിരിച്ചറിയണേന്ന്. എന്റെ പ്രാർത്ഥനയും അത് തന്നെയാ മോളെ. അവള് സത്യങ്ങളൊന്നും അറിയാനില്ല, അവളുടെ മനസ്സാണ് മാറേണ്ടത്. എത്രയും പെട്ടെന്ന് അവള് ജോസിനെ മറന്നിട്ട് ശരത്തിനെ സ്നേഹിക്കണം. അത് എല്ലാവരുടെയും ആഗ്രഹവും ആവശ്യവുമാണ്. അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല അമ്മേ. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? അല്ല, അത് മനസ്സിലായി. ആ രീതിയിലൊക്കെ മോളോട് അവള് സംസാരിച്ചിട്ടുണ്ടാവൂല്ലേ. ശരത്തിനുള്ള വെറുപ്പും ജോസിനുള്ള ഇഷ്ടവും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ രോഹിണേച്ചി ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മോളുടെ അച്ഛനെ വെറുക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണവും കാണില്ലേ? ഒന്നുമില്ല മോളെ, ശരത്തില്ലാതിരുന്ന സമയത്ത് അവനുമായിട്ട് ഒന്നിച്ചു താമസിച്ചു, അത് തന്നെ കാരണം. അവര് തമ്മില് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ശരത്തേട്ടൻ മടങ്ങി വന്നത് രോഹിണി ചേച്ചിക്ക് ബാധ്യതയായി. അത് പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ആണായാലും പെണ്ണായാലും പ്രേമിക്കുന്നവരോടായിരിക്കുമല്ലോ കൂറ് കൂടുതൽ. അല്ല മോളുടെ ഇക്ക എവിടെ? അതാ ഞാനും ആലോചിക്കണേ, എന്തായാലും ഒന്ന് വിളിക്കാം. എന്തൊക്കെ പാടാ. ആ മോളു എവിടെയൊക്കാ? ഞാൻ പള്ളിയിലോട്ട് തിരികെ വന്നപ്പോഴേ ഒരു വിളി, നമ്മുടെ പ്രകാശിന്റെ അനിയന്റെ. പ്രകാശിന് ആക്സിഡന്റ് ആയെന്ന്. മോൾ അപ്സെറ്റ് ആയോ? അപ്സെറ്റ് ഒന്നും ആവണ്ട മോളെ, ഒരു കുഴപ്പം പറ്റത്തില്ല. പിന്നെ ഏതായാലും അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോ, ഒരു പട്ടുകൂടെ കവറിൽ വെച്ചോ. ശരിയക്കാ. അപ്പോ ഇങ്ങ എത്തില്ലേ? വൈകും മോളെ. മോളൊരു കാര്യം ചെയ്യ്, ഒരു ഓട്ടോ പിടിച്ചങ്ങ് പൊയ്ക്കോ. ഒന്നും തോന്നല്ലേ മോളെ, കണ്ടീഷൻ ഇതായി പോയത് കൊണ്ടാ. വെക്കട്ടെ. ശരി. ഇക്കടെ കൂട്ടുകാരനൊരു അപകടം ഉണ്ടായിരുന്നു, അയ്യോ അങ്ങോട്ടേക്ക് പോയിരിക്കുക. എന്നാ പിന്നെ മോള് ഞങ്ങളോടൊപ്പം വാ. മോള് ഇക്കോട് പറ, അവിടെ വന്ന് വിളിക്കാം. ഞാനും ഇക്ക വരണില്ലെന്നറിഞ്ഞപ്പോ അങ്ങോട്ട് വരണമെന്ന് ചിന്തിച്ചായിരുന്നു. പിന്നെ അപകടത്തിൽപ്പെട്ട കൂട്ടുകാരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഇക്ക പറഞ്ഞിരുന്നു. ഞാൻ ഇപ്പൊ വരാമേ. ബാ മോളെ. അവൻ അപകടത്തിൽ പെടണേന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കണം എനിക്ക്. ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം മോനെ. നിനക്ക് 50 ലക്ഷത്തിന്റെ ചെക്ക് തന്നിട്ട് അത് പാസ്സാവാതിരുന്നപ്പോ ഞാൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദം എത്രയെന്ന് അറിയാം നിനക്ക്. പിന്നെ അത് ശരിയാക്കി തന്നതിന് ശേഷമാ മനസ്സും തണുത്തത്. അറിയാം കേട്, അതുകൊണ്ട് പാഞ്ഞു വന്നതല്ലേ. ബൈക്ക് കേടായില്ലായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ മുന്നേ ഞാൻ എത്തിയെന്നെ.
എത്ര നാളായി നമ്മളൊന്നിച്ച് പള്ളിയിലൊക്കെ പോയിട്ട്. തിരക്ക് എനിക്കല്ല, സൂര്യേട്ടനാ. ഇപ്പൊ എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട്, അതോറപ്പാ. ഇപ്പോ മിക്ക സമയവും രോഹിണിയുടെയും മോളുടെയും അടുത്താണോ? ഏയ്, അങ്ങനൊന്നില്ലെങ്കിൽ. പിന്നെ മോളെന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോ പോവാറുണ്ട്. ആ, 50 ലക്ഷം തന്നു കഴിഞ്ഞു. ഇനി ബാക്കി തുകയും തരും. നിങ്ങൾക്ക് ജീവിക്കാനുള്ള തുക. ബാംഗ്ലൂരിലേക്കോ ഗൾഫിലേക്കോ എവിടേക്കാണെന്ന് വെച്ചാൽ പൊക്കോ. പക്ഷേ എൻ്റെ മോളുടെ കണ്ണു തന്നെ ഞാൻ പാടില്ല. എനിക്കത്രയേ ഉള്ളൂ. എന്നെ വിശ്വസിക്കാം, ഞാനൊരിക്കലും ലീനെ മറന്നിനെ ജീവിക്കില്ല. പട്ടി. അല്ലെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി മടുത്തു എനിക്ക്. ഇനി എല്ലാത്തിനും ഒരു അവസാനം വേണം. അതിനുവേണ്ടി പരിചയമില്ലാത്തവരുടെ ഇടയിലേക്ക് പോയേ പറ്റൂ. ഞാൻ സൂചിപ്പിച്ചല്ലോ, ലീന മോളുടെ മമ്മിയും ഡാഡിയും കാത്തിരിക്കുക. അവിടെ പാർട്ടീഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് കിട്ടിയ പണം അതേപടി ബാങ്കിൽ കിടക്കുക. അതൊക്കെ ഇനി നിങ്ങളുടെ രണ്ടാളുടെയും പേരിലാക്കണം. ഉടനെ അതങ്ങ് ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹം. അതുകൂടെ നിങ്ങളുടെ പേരിലായാൽ പിന്നെ ജോലി ചെയ്യാതെ നിങ്ങൾക്ക് ജീവിക്കാമല്ലോ. എത്ര കാലം വേണമെങ്കിലും ഒന്നിച്ചു കഴിയുകയും ചെയ്യാം. ഏതായാലും ജനുവരി ആയി, മാർച്ച് സ്കൂൾ അടപ്പോടെ വീട്ടിലേക്ക് പോണം. ഒരു മാസമെങ്കിലും ഡാഡിക്കും മമ്മിക്കും ഒപ്പം താമസിക്കുകയും വേണം. എന്തിനാ ഒരു മാസം ആക്കുന്നേ? 2 മാസം താമസിക്കാം. എന്നാ പിന്നെ സമയം കളയണ്ട, നമുക്ക് പോവാം. എല്ലാ പ്രശ്നങ്ങളും തീരാൻ നമുക്ക് ആ ഉരുകുന്ന മെഴുകുതിരിയുടെ മുമ്പിൽ നിന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം. പോവാം. കോടികൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ നടക്കട്ടെ മാർച്ച് വരെ. നോക്ക് മോളെ, അവള് പലതും പറയും, സ്വന്തം ഭാഗം ന്യായീകരിക്കും. മോളൊന്നിനു ചെവി കൊടുക്കരുത്, അവൾക്കൊപ്പം നിൽക്കരുത്. എന്തു പറഞ്ഞാലും സ്വന്തം ഭർത്താവിനെ മറന്ന് ജീവിക്കുന്നത് ശരിയല്ലെന്ന് പറയണം. ഞാൻ അങ്ങനെ പറയാമേ. പറഞ്ഞിട്ടും വിശേഷമൊന്നും ഇല്ല അമ്മേ. മോള് വാ. രഹന എങ്ങനെയാ ഇവർക്കൊപ്പം? ഭർത്താവിനെ സ്നേഹിക്കുന്നവരൊക്കെ അങ്ങനെയാ. ഇടയ്ക്കിടയ്ക്ക് ആരാധനാലയങ്ങളിൽ പോകും ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇവിടെ നീയും പോവും സ്വന്തം ഭർത്താവ് നശിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ. അതമ്മ പറഞ്ഞത് നേരാ. ചേച്ചിക്ക് എങ്ങനെ ഇതുപോലൊരു മാറ്റം ഉണ്ടായെന്ന് എനിക്കറിയില്ല. എന്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ ശരത്തേനു വേണ്ടി തപസ്സിരിക്കുമായിരുന്നു ഈ രോഹിണി ചേച്ചി. ആ പിന്നെ ഓരോരുത്തമാരെ കയറി വന്നു കഴിഞ്ഞാ പല മനുഷ്യരും അടിപടലം മാറുമല്ലോ. കേറിപ്പൊടി. അങ്ങനെ ആജ്ഞാപിക്കാൻ നിനക്കെന്താ അധികാരം? ഇല്ല, ഒരധികാരവും ഇല്ല. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പോയേക്കാം. വാ രഹന, വാ. ഇനി ആ പെങ്കൊച്ചിനും കൂടെ വഴി തെറ്റിക്കും. അവള് നിന്നെയും രോഹിണിയും പോലെ പെട്ടെന്ന് വഴിതെറ്റുന്ന പെൺകുട്ടിയല്ല. എന്നെ പഴയ കണ്ണോടെ കാണല്ലേ അമ്മേ. ഇനി ഒരു ശക്തിക്കും കഴിയില്ല എന്നെ വഴിതെറ്റിക്കാൻ. ആര് വിചാരിച്ചാലും അതിന് സാധിക്കത്തില്ല. അങ്ങനെ പോയാ നിനക്ക് കൊള്ളാം. ഈ വീട് പോലെ കയറി വരുന്ന പെൺകുട്ടികൾക്ക് ജീവിക്കാൻ പറ്റിയ വീട് കാണില്ല. എന്നാ ആ സത്യം സ്വയം തിരിച്ചറിയാൻ കഴിയണം. ഇനി നെല്ലും പതിരും തിരിച്ചറിയാൻ എനിക്ക് പറ്റും അമ്മേ. അതുകൊണ്ട് എന്റെ അമ്മയുടെ ഉപദേശം പോലും ഞാൻ കേൾക്കില്ല. ഈ വീട്ടിലുള്ളവരുടെ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കും ഈ നയനാനന്ദൻ.
അവൻ ഈ ഓട്ടോ ഒന്ന് ഓടിയാ പോരാ, ശരിക്കും വിയർക്കണം. ഓരോ നിമിഷവും ഭയന്ന് തന്നെ മുന്നോട്ട് പോണം. ചേച്ചി പറഞ്ഞു അതുപോലൊക്കെ ഞാൻ ചെയ്യാം. രഹനെ അവിടെ നിട്ടേച്ച് പോയതല്ലേ. ഒരു കാര്യം ചെയ്യ്, അവനെ ഒന്ന് വിളിക്ക്, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ. ഞാനിപ്പോ നന്ദേട്ടന്റെ വീട്ടിലാ. പ്രകാശേട്ടന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇക്ക ഇവിടേക്ക് വരണം. ഒന്നും പറയണ്ട, അവിടുന്നോ മുങ്ങി, ഇതെങ്കിലും ചെയ്യണം. ശരി, നോക്കാം. അവൻ വരുമെന്ന് പറഞ്ഞെങ്കിലും വരില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. സംശയം എന്താ, അവൻ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? അതിനുള്ള ധൈര്യം അവനുണ്ടാവോ? പെൺകുട്ടികളോട് ഒന്നൊഴിയാതെ കള്ളം പറയുകയും അവരെ ചതിക്കുകയും ചെയ്ത നാവ, ആ നാവിന് ഈ കള്ളമൊക്കെ വളരെ നിസ്സാരമാ. ഇന്ന് ഭീമാപ്പള്ളി വെച്ച് രോഹിണിയച്ചിയുടെ അമ്മ ഞങ്ങളെ ഒരുമിച്ച് കാണുമെന്നാ കരുതി. അങ്ങനെ കണ്ടാലും അവൻ രഹനെ പരിചയമില്ലാന്ന് പറയും, എന്നിട്ട് അവിടുന്ന് തടി തപ്പാൻ ശ്രമിക്കും. എങ്കിലും ആ സമയത്ത് അവൻ ഉരുകുന്ന കാഴ്ച കാണാനൊരു രസമുണ്ടായിരിക്കും. ഞാനും അത്രേ കരുതിയുള്ളൂ. ഇതുപോലെ ഇട്ട് വട്ടം ചുറ്റിക്കാന്ന് കരുതിയ ഞാനും ലീന ടീച്ചറും അവന് സാവകാശം കൊടുത്തത്. എന്നാ അവിടെ ഞങ്ങൾക്ക് പിഴച്ചു. ആ സാഹചര്യം മുതലെടുത്ത് അവൻ പിന്നീട് എന്തെല്ലാം ചെയ്തു. എന്റെ രാഖിയെ അറിയാൻ വയ്യ എനിക്ക്. ഞാൻ ഉടനെ പോവും അവൻ പറയുന്ന പുതിയ കള്ളങ്ങൾ കേൾക്കാൻ. എന്തൊക്കെ പറഞ്ഞാലും നയന നിനക്ക് വേണ്ടി നന്നായിട്ട് പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പുറമേ പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് ഒരു പ്രയോജനമില്ലമ്മേ. പ്രാർത്ഥിച്ചില്ലെങ്കിലും ഉള്ളിൽ സ്നേഹം ഉണ്ടായിരുന്നാ മതി. അത് എത്രത്തോളം ഉണ്ടെന്ന് ദൈവങ്ങൾക്കേ അറിയൂ. നിന്റെ ഇക്ക വന്നില്ലടി. ഇല്ല, അങ്ങേരൊന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. അത് നേരാ, പള്ളിയിൽ വെച്ചും കാണാൻ പറ്റിയില്ല. അത് സാരമില്ല, ഒരു ദിവസം മോൾക്കും മോളുടെ ഇക്കയ്ക്കും കൂടി ഒരു വിരുന്നൊരുക്കാം. അന്ന് ഉറപ്പായിട്ടും ആളെ കൂട്ടിക്കൊണ്ടുവരണം. ശ്രമിക്കാം, പക്ഷെ വരുമോന്നറിയില്ല. അതെന്താ വരാത്ത? ഇക്കായ്ക്ക് ഓരോരോ മൂടാ, വരാൻ തോന്നിയില്ലെങ്കിൽ വരില്ല. എന്നാലും സ്നേഹമുള്ള ആളല്ലേ മോളെ, മോളെ നന്നായി നോക്കുന്ന ആളല്ലേ. അതിനൊന്നും കുഴപ്പമില്ല. എന്നാ പിന്നെ ഇവിടേക്ക് വന്നില്ലേലും കുഴപ്പമില്ല. മോൾക്ക് എന്നും സന്തോഷം ഉണ്ടാവണം. മോള് നല്ല കുടുംബജീവിതം നയിക്കണം, ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ കൊണ്ടുവിടാ നിന്നെ. ഇന്ന് പോണോ? അയ്യോ, പോകണ്ടിരിക്കാൻ പറ്റില്ലമ്മേ. നന്ദേട്ടാ, നന്ദേട്ടാ എങ്ങോട്ടാ? ഇവിടെ വീട് വരെ ഒന്ന് കൊണ്ടുവിടണം. വീടിന് മുമ്പിലേക്ക് ഇറങ്ങി നിന്ന ഓട്ടോ കിട്ടുമല്ലോ. അല്ല, ഇനിയിപ്പം നന്ദേണ്ട ബൈക്കിൽ കയറിയിരിക്കുന്ന കണ്ടിട്ട് രഹനയുടെ ഇക്കയ്ക്ക് വല്ലതും തോന്നുമല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞതാ. അങ്ങനെ സംശയമുള്ള ആളൊന്നും അല്ല ഇക്ക. കേട്ടല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ മോളെ കൊണ്ടുവിടും. നന്ദേട്ട നീ വാ. എന്താ കുഴപ്പം? അങ്ങനെ ബൈക്കിൽ മുട്ടി ഒരുമി അന്യരായ ആണും പെണ്ണും പോകുന്നത് ശരിയാണോ? അവരന്യരല്ല, നന്ദന് പെങ്ങളാണ് രഹന. നിന്റെ മനസ്സ് ശരിയല്ലാത്തോണ്ടാ നീ ഓരോന്ന് തെറ്റായിട്ട് ചിന്തിക്കുന്നത്.
എന്താടി നീ എന്തിനെ സങ്കടപ്പെട്ടിരിക്കുന്നെ? അവിടെ വല്ല അടിയും പിടിയും വല്ല നടന്നോ? മിക്കവാറും ഇങ്ങനെ പോയാൽ നടക്കും. എന്റെ കൺമുമ്പിലൂടെയാ ആ മുസ്ലിം പെൺകുട്ടിയായിട്ട് നന്നായിട്ട് പോകുന്നത്. അതും ബൈക്കില് കണ്ടുകൊണ്ട് മടുത്തമ്മ. നീ വീണ്ടും വന്നോ? മരുമോൻ ചില ചുറ്റിക്കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്ത് ചുറ്റിക്കളി? അത് അച്ഛനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടോ? നിന്നെ പോലെ ചുറ്റിക്കളിയുള്ള പെൺകുട്ടികള് ഈ ലോകത്ത് കാണൂടി? എന്നിട്ട് അവള് ചംസാരിക്കണം. ഞാൻ എങ്ങനെ ജീവിച്ചെന്ന് പറഞ്ഞാലും നന്ദന്റെ കല്യാണം കഴിച്ച ശേഷം എനിക്ക് ചുറ്റിക്കളി ഒന്നും ഇല്ലായിരുന്നു. നന്ദനെ എല്ലാം തികഞ്ഞൊരാണാ. അയാൾ ഒരിക്കലും വഴിവിട്ട് സഞ്ചരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കാണുക എന്റെ കൺമുമ്പിലൂടെ അന്യ പെണ്ണിനൊപ്പം ബൈക്ക് കറങ്ങുന്ന നന്ദനെ അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. അയ്യോ വേണ്ട, അംഗീകരിക്കണ്ട. നിന്റെ അംഗീകാരേ ഒരു തരി പോലും വേണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല നന്ദൻ. അച്ഛനോട് സംസാരിക്കാനല്ല ഞാൻ വന്നത്. ഇവിടേക്ക് കയറി വരുമ്പോളേ നീ പറയുന്നത് ഞാൻ കേൾക്കും, കേട്ടാൽ അതിനഭിപ്രായവും പറയും. ഒരു പരിശുദ്ധ വന്നിരിക്കുന്നു. നിന്റെ ചരിത്രം അറിഞ്ഞ നന്ദൻ നിനക്കൊപ്പം ഇപ്പോഴും ജീവിക്കുന്നില്ലേ? അത് തന്നെ മഹാഭാഗ്യമെന്ന് കരുതിയിട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്കണി. എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം. അവളുടെ വീട്ടിൽ പോയി തന്നെ ഞാനും കൂടെ വരാം മോളെ. ഇനി അവള് നന്ദനെ കാണാൻ വരരുത്. ആ രീതിയിൽ ഞാൻ സംസാരിച്ചോളാം. അയ്യോ അമ്മ, നന്ദനറിഞ്ഞ പ്രശ്നമോ? എനിക്ക് മുമ്പും താക്കീത് തന്നതാ ഈ വിഷയത്തെ പറ്റി സംസാരിക്കരുതെന്നും പറഞ്ഞ്. അങ്ങനെയുള്ളപ്പോ ഞാൻ അവിടെ പോയി എന്നറിഞ്ഞ തല്ലുമായിരിക്കും. രണ്ട് തല്ലു കൊണ്ടാലും കുഴപ്പമില്ല. അവൾ ഇനി നിന്റെ ജീവിതത്തിൽ ഒരു തടസ്സമാവാൻ പാടില്ല. അയ്യോ അല്ല, ഇനി ഇതിന്റെ പേരിൽ എന്നെ ഇവിടെ കൊണ്ട് വിട്ടാലോ? നീ വീണ്ടും കയറി ചെല്ലും. അല്ലാതെ നിനക്ക് ജീവിക്കണ്ടേ? അല്ലെങ്കിലേ അവന്റെ അമ്മ വിളിച്ചോണ്ട് പോയിക്കോളും. അതെ കുറിച്ചൊന്നും നീ ആലോചിക്കണ്ട. നമുക്ക് ഏതായാലും അവിടം വരെ ഒന്ന് പോകാം. അല്ലേലും ഓന്റെ പോക്ക് അത്ര ശരിയല്ലായിരുന്നടാ. പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് മുങ്ങുക, പിന്നെ വിളിക്കാൻ പോകാതിരിക്കുക. എന്താ ഇതൊക്കെ? ഷാജാൻ എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ ബാപ്പ? ഓന്റെ ബാപ്പാക്ക് ചുറ്റിക്കളിയോടെ ചുറ്റിക്കളിയാ. നിങ്ങൾ അങ്ങനെയൊന്നും പറയാതെ. നമ്മളെ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഒരു പോറൽ പോലും ഉണ്ടാകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റൂല. നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിയാല് അത് മുളയിലേ നുള്ളണം, വളർത്തിക്കൊണ്ട് പോകരുത്. ഷാജഹാന്റെ പോക്കില് നമ്മക്കും എന്തൊക്കെയോ സംശയമുണ്ട്. നന്ദനൊപ്പാണല്ലോ വരുന്നത്. അവൻ എവിടെ പോയതാ മോളെ? കൂട്ടുകാരനെ അപകടത്തിൽ പെട്ടു എന്നാ പറഞ്ഞ്. ഈ പറയുന്നതൊക്കെ ഉള്ളത് തന്നാന്നാ? എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ഷാജഹാന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉമ്മ? കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പെരുത്ത സ്നേഹമുള്ളവനായിരുന്നു. പക്ഷെ ഇപ്പോ എന്തൊക്കെയോ ഏനക്കേടുള്ള പോലെ. വെറുതെ സംശയിക്കല്ലേ ഉമ്മ, വീട്ടിലെ യുദ്ധം കണ്ടു കണ്ട് മടുത്തവനാ ഞാൻ, അറിയാലോ. ഇവളും എനിക്കെന്റെ പെങ്ങന്മാരെ പോലെയാ, അതുകൊണ്ട് ഇവളുടെ ജീവിതമെങ്കിലും നന്നായിട്ട് പോകുന്ന കാണണം എനിക്ക്. മോനിരിക്കെ, എന്തേലും കുടിച്ചിട്ട് പോവാം. സമയമില്ല ഉമ്മ. ഓ, അനക്ക് സമയം ഉണ്ടാവില്ല. ഇതിനു മുമ്പ് നിങ്ങള് സ്ഥലം മാറി പോയതിന് ശേഷവും ഞമ്മൾ ഉണ്ടാക്കുന്നത് കഴിക്കാൻ ജുമാലപ്പുറം വരെ വന്നിട്ടുണ്ട്. അതെന്ന് പ്രാരാബ്ദങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത്
നല്ല ജോലിയും ശമ്പളവും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്. എന്നാ ഇപ്പൊ അതല്ലല്ലോ അവസ്ഥ. ഞാൻ വെറും ഒരു തട്ടുകടക്കാരനല്ലേ. 4 മണിക്ക് കട തുറക്കണം. അതിനു മുമ്പ് പച്ചക്കറിയും മാവും ഒക്കെ ശരിയാക്കി വെക്കണം. എന്നാലും ഈ ജീവിതത്തിനൊരു സുഖമുണ്ട്. ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാമല്ലോ. പോട്ടെ. പാവം, ഇങ്ങനെയുള്ള കൊച്ചുങ്ങൾക്ക് സങ്കടം കൊടുക്കുമ്പോഴാ പടച്ചോനോട് പോലും ദേഷ്യം തോന്നുന്നത്. അതല്ലെങ്കിലും അങ്ങനെയോ ഉമ്മ, നല്ലവരെ ചില നേരത്ത് പടച്ചോ ശിക്ഷിക്കും. തെറ്റു മാത്രം ചെയ്യുന്നവർക്ക് തിരിച്ചടി കിട്ടത്തുമില്ല. ഇനിയും എന്റെ മോള് നന്ദനൊപ്പം ബൈക്ക് പോവും. എന്താ നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്നേ? കുടുംബത്തെ നശിപ്പിക്കാൻ വന്നവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ട് നല്ലവരെയൊക്കെ തള്ളിക്കളയ. അമ്മ ഇവനും ഇപ്പം ഈ ഒന്നും പോയില്ലേ ഇതുവരെ. Come on, let's go.